എന്റെ വണ്ടി ആയിരുന്നു, ഞാൻ അത് കഴുകാൻ കൊടുത്തു കൊണ്ട് ഇടിപ്പിച്ചു. പിന്നെ ഞാൻ വെറുതെ ഗൈസ്, നമ്മൾ ഒക്ടോബർ ഫെസ്റ്റ് പോവാണ്. മ്യൂണിക്കില് പിള്ളേരൊക്കെ വന്നിട്ട് ഇപ്പൊ നിങ്ങളൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞു പരിചയമില്ല. നൂറ്റമ്പത്തേഴാമത്തെ ഒക്ടോബർ ഫെസ്റ്റ് ആണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് ഇത് ഉണ്ടായില്ല കൊറോണ കാരണം. അപ്പോ നമ്മളുടെ ഫസ്റ്റ് ഒക്ടോബർ ഫെസ്റ്റ് ആണ്. ജർമ്മനി വന്നിട്ട് 2-3 കൊല്ലായെങ്കിലും ഫസ്റ്റ് ഒക്ടോബർ ഫെസ്റ്റ് ആണ് നമ്മള്. പറ്റെ, ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ സിറ്റിയിലും ഇതേമാതിരി ഇല്ല? ഇപ്പൊ സ്റ്റുട്ട്ഗാർട്ടിലാണ് അവിടെ ഒക്ടോബർ ഫെസ്റ്റ് ഇല്ലേ? വാസൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് ഇതിന്റെ ഒരു കുഞ്ഞു വേർഷൻ ആണെന്നാണ് പറയുന്നത്. മ്യൂണിക്കിലാണ് ഇപ്പൊ മെയിൻ. മ്യൂണിക്കിലാണ് ഒക്ടോബർ ഫെസ്റ്റിന്റെ മെയിൻ. പക്ഷെ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്നത് ആക്ച്വലി സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മളിപ്പോ റൂള് പാലിക്കാതെ ക്രോസ് ചെയ്യാൻ പോവാണ്. ഈ പുള്ളി മാത്യു ആണ്, നിങ്ങൾ കണ്ടിണ്ടാവും. പറയോ, പിന്നെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനിടയിൽ ഇന്റേൺഷിപ്പും കേട്ടു. വെറുതെ ഇന്റേൺഷിപ്പ് ഇതൊക്കെ കട്ട് ചെയ്യും. വെറുതെ ഒരു ഫില്ലറിനാണ്. സീരിയസ് ഇന്റേൺഷിപ്പ് എന്റെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ ഇന്റേൺഷിപ്പിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ടാണ്. ഒന്ന് നിങ്ങളടുത്തൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ അടുത്ത അല്ല, എന്റെ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു ഫീൽഡിലാണ്. അപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതുതായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഒരു വർക്കും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇരുത്തായിരുന്നു, പോസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ജർമ്മൻ പോയി ഇമ്പ്രൂവ് ചെയ്തു, അത് കുറച്ച് നല്ലതായിരിക്കും പറഞ്ഞു. മാത്യു വർക്ക് സ്റ്റുഡൻറ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ വെറുതെ സമയം കളയരുത്. ഇപ്പൊ മാത്യു വർക്ക് സ്റ്റുഡൻറ് ചെയ്തോണ്ടിരിക്കുകയാണ്. സിവിൽ ആഡ് ചെയ്യാൻ, രണ്ട് വർക്ക് സ്റ്റുഡൻറ് ചെയ്യാണ്, റിസർച്ച് കാര്യങ്ങള്. അപ്പൊ അതിന്റെ ഒക്കെ വാല്യൂ നമുക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നിങ്ങൾ വെറുതെ ഒരു പാർട്ട് ടൈം ചെയ്യരുത്, ഇതേമാതിരി നല്ല നല്ല വർക്ക് സ്റ്റുഡൻറ് ചെയ്യുക. ബി ലൈക്ക് മാത്യു. ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ രൂപ. ഒരുപാട് രൂപ കാണിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് സീറ്റ്. ഹലോ, ഞാൻ പേടിച്ചു. അപ്പൊ ഇതാണ് ഒക്ടോബർ ഫെസ്റ്റിന്റെ സ്റ്റോപ്പ്. തിരക്ക് കണ്ടില്ലേ, വേറെ ലെവൽ തിരക്കാണ്. പൂരം, നമ്മളവിടുത്തെ പൂരം അല്ലേ? അതുമായി ഒരു വൈബ് എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പോ. ശരിയാ, ബിയറിന്റെ ഒക്കെ കുപ്പി എല്ലാവരുടെയും കയ്യിലുണ്ട്. പൂരപ്പറമ്പിൽ പോവാണ് ജർമ്മനിയിൽ വന്നിട്ട്. ആനയില്ലാന്നു, അത് കുഴപ്പമില്ല. ജോലിയൊക്കെ കിട്ടി സെറ്റായി.
ഒക്ടോബർ ഫെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഒക്ടോബർ ഫെസ്റ്റിന് പോലൊന്നും ഉണ്ടാവില്ല, കാരണം കഴിഞ്ഞു. അപ്പൊ നമുക്ക് മദന്റെ അടുത്ത് ചോദിക്കാം റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒക്ടോബർ ഫെസ്റ്റ്. അടുത്ത വർഷം പോയില്ലേ? അടുത്ത വർഷം തന്നെ. അപ്പൊ ഇന്ന് ഈ കൊല്ലം ഇനി ഇല്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ച മാതിരിയൊക്കെ തന്നെ ആയിരുന്നോ? എന്തായിരുന്നു ഓവറോൾ ആയിട്ട്? അടിപൊളിയായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മദ്യപിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന. പക്ഷേ ആ ഉള്ളിൽ കേറാൻ പറ്റിയില്ല, ആ ഡിസ്കോ അവിടെ ഒരു അവിടെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ വേണം, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി ആ ഒരു വൈബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പുറത്തുനിന്ന് നമ്മൾ അടിപൊളിയായിരുന്നു. അടുത്ത വർഷം ഞങ്ങൾ വരും. അടുത്തോളം പേരും അല്ലേ? നീ വൈൻഡിങ് പറടാ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും good night from Madan and Hariram, Sandesh and Matthew.